ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപെക്സ്. സെപ്റ്റംബർ 26 നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ എല്ലാ പ്രൈസസും കിട്ടിയതായിരുന്നു. ആ വാഹനത്തിൻ്റെ ബേസ് മോഡൽ ആയിക്കോട്ടെ, ടോപ്പ് മോഡൽ ആയിക്കോട്ടെ, ഓൾ വീൽ ഡ്രൈവ് ആയിക്കോട്ടെ, സ്ട്രോങ് ഹൈബ്രിഡ് ആവട്ടെ, മൈൽഡ് ഹൈബ്രിഡ് ആവട്ടെ, അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് കിട്ടിയതായിരുന്നു. പക്ഷേ ടൊയോട്ട ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസ് ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇതിൻ്റെ ടോപ്പ് മോഡൽസിൻ്റെ പ്രൈസ് മാത്രമായിരുന്നു. സെപ്റ്റംബർ സ്റ്റാർട്ടിങ്ങിൽ ഓഗസ്റ്റ് അവസാനമൊക്കെ എപ്പോഴാണ് അവരിതിൻ്റെ പ്രൈസ് പറഞ്ഞത്. പക്ഷേ എഗെയിൻ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ പ്രൈസും പിന്നെ ഇതിൻ്റെ ടോപ്പ് മോഡൽ ബി വേരിയൻ്റ് അതായത് മൈൽഡ് ഹൈബ്രിഡിൽ വരുന്ന വി ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് മാത്രമാണ് അവർ പറഞ്ഞിരുന്നത്. ബാക്കി വേരിയൻസിന് ഒന്നും തന്നെ പ്രൈസ് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫൈനലി ടൊയോട്ട എല്ലാ വേരിയൻസിൻ്റെയും പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസ് പറഞ്ഞ് ജസ്റ്റ് 2 ദിവസം കൊണ്ട് തന്നെ ടൊയോട്ട അവരുടെ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രൈസ് പറഞ്ഞു. ഇതിൽ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അൺവീൽ ചെയ്തത് ഹൈറൈഡറാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആദ്യം പ്രൈസ് വന്നു. ഓക്കെ, സ്റ്റാർട്ടിംഗ് പ്രൈസ്, സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ടോപ്പ് മോഡൽസിൻ്റെ പ്രൈസ് ആദ്യം വന്നത് ഹൈറൈഡറാണ്. എന്നാലും ആദ്യം ലോഞ്ച് ചെയ്തത് ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ ഡെലിവറി ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വന്നത് നമുക്ക് ആദ്യം കിട്ടിയത് ഗ്രാൻഡ് വിറ്റാരയുടെയാണ്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഹൈറൈഡറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നത്. ഈ വാഹനം ഇപ്പോൾ ആസ് സച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര പോലെ തന്നെയാണ്. ഇതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഡയമെൻഷൻസിലാണെങ്കിലും ചെറിയ കുറച്ച് 10-20 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എല്ലാ സാധനങ്ങളിലൊക്കെ. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിലും കിട്ടുന്നത്. ആകെ വരുന്നൊരു വ്യത്യാസമുള്ളത് ഡിസൈനാണ്. അത് രണ്ട് വാഹനങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ എക്സ്റ്റീരിയറിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ എഗെയിൻ രണ്ട് വാഹനങ്ങളും സെയിം ആണ്. ആകെപ്പാടെ വ്യത്യാസം വരുന്നത് ഗ്രാൻഡ് വിറ്റാരയിലാണെങ്കിൽ നിങ്ങൾ ടോപ്പ് സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരിക്കും. മൈൽഡ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗണിൻ്റെ കോമ്പിനേഷനുള്ള ഇൻറ്റീരിയർസ് ആയിരിക്കും. പക്ഷേ അതേസമയം ഹൈറൈഡറിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ നേരെ തിരിച്ചാണ്. നമുക്ക് നോർമൽ മൈൽഡ് ഹൈബ്രിഡ് മോഡൽസിലാണ് ഇതിൻ്റെ അകത്ത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് വരുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻസ് എടുക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് ഒരു ബ്രൗൺ ഫിനിഷ് പോലുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും ലഭിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്കും അതുപോലെ ഇതിൻ്റെ പ്രൈസിലേക്കും വരാം. ഇതിനകത്ത് രണ്ട് പവർ ട്രെയിൻ ഓപ്ഷൻസാണ് വരുന്നത്. ഒന്നൊരു സ്ട്രോങ് ഹൈബ്രിഡാണ്, പിന്നെ വരുന്നത് മൈൽഡ് ഹൈബ്രിഡാണ്. മൈൽഡ് ഹൈബ്രിഡ് 1.5 ലിറ്റർ K15C പെട്രോൾ എഞ്ചിനാണ്. 102 അല്ലെങ്കിൽ 103 PS പവറിനടുത്തും ടോട്ടൽ BHP പവറും അതുപോലെ തന്നെ 136.8 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡാണ്. എഗെയിൻ 115.56 PS ആണ് അതിൻ്റെ കമ്പൈൻഡ് പവർ ഫിഗർ. പക്ഷേ എഞ്ചിനും മോട്ടറൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എഞ്ചിനാകെ 91 PS പവറേ ഉള്ളൂ, 121 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കേ ഉള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടറിനാണെങ്കിൽ 80 PS പവറുണ്ട്, 141 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ പീക്ക് ടോർക്കും ഉണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പവർ ഫിഗറാണ് നേരത്തെ പറഞ്ഞ 115 BHP. അതുപോലെ ടോർക്ക് ഫിഗറാണെങ്കിലും ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 141 ന്യൂട്ടൺ മീറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ എഗെയിൻ ഇത് എല്ലാ സമയങ്ങളിലും കിട്ടണമെന്നില്ല, കാരണം ഇത് ഹൈബ്രിഡാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് പവർസും കൂടെ ചുമ്മാ അങ്ങോട്ട് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ഇനി ഇതൊക്കെ പോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനെ പറ്റി ഒരുപാടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഡയറക്റ്റ് പ്രൈസിംഗ് നോക്കാം. ഇനി ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 10.45 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഹൈറൈഡറിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.48 ലാക്സിലാണ്. വെറും 3000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൈസ് വന്ന സമയത്ത് ഹൈറൈഡറിന് പ്രെഡിക്ട് ചെയ്ത പ്രൈസ് ഏകദേശം 10.7-10.8 ലാക്സിനടുത്തൊക്കെയായിരുന്നു. പക്ഷേ എന്തായാലും ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ ടൊയോട്ട കുറച്ച് ഡീസൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഒന്നും അവർ ഗ്രാൻഡ് വിറ്റാരയായിട്ട് വെച്ചിട്ടില്ല. ഇനി ബാക്കി മോഡൽസിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് മാനുവൽ മോഡലിൽ 12.28 ലാക്സ് ആണ് വരുന്നത്. ആ ഡിഫറൻസ് അത്യാവശ്യം കൂടുതലാണ്, കാരണം ഏകദേശം 1.8 ലാക്ക് റുപ്പീസിനടുത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും അഡീഷണൽ സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം ഒന്നും ഇതിലില്ല. പിന്നെ ജി വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 14.34 ലാക്സ് ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. അതുപോലെ ടോപ്പ് മോഡൽ 15.89 ലാക്സ് ആണ് എക്സ്ഷോറൂം പ്രൈസ്. ഇതെല്ലാം മാനുവൽ മോഡൽസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത് 17.2 ലാക്സ് ആണ്, ഓർ 17.19 ലാക്സ് എന്ന് പറയാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും കണക്ക് തന്നെയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ മൈൽഡ് ഹൈബ്രിഡിൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന പ്രൈസസ്. പിന്നെ എഗെയിൻ ഓൾ വീൽ ഡ്രൈവ് നിങ്ങൾക്കറിയാലോ, അത് മൈൽഡ് ഹൈബ്രിഡിൽ ആകെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കൂടെ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക്കിൽ പോലും വരുന്നില്ല. ഇനി ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ തന്നെ 6-speed ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൻ്റെ K15C എഞ്ചിൻ മൈൽഡ് ഹൈബ്രിഡിൻ്റെ കൂടെ വരുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ഹൈബ്രിഡാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ECVT ട്രാൻസ്മിഷൻ തന്നെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നത്, വേറെ മാനുവലൊന്നും അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നില്ല. ഇനി ഇതിൻ്റെ തന്നെ ഗ്രാൻഡ് വിറ്റാരയുടെയും ഹൈറൈഡറിൻ്റെയും പ്രൈസ് ഡിഫറൻസ് നോക്കാം. ബേസ് മോഡലിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഞാൻ പറഞ്ഞു, വെറും 3000 രൂപയുടെ വ്യത്യാസമുള്ളൂ എന്ന്. പക്ഷേ നമ്മളിനിയിപ്പോൾ കൂടുതൽ മുകളിലുള്ള വേരിയൻസിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും തമ്മിൽ 38000 രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ സീറ്റ മോഡലും ഹൈറൈഡറിൻ്റെ ജി മോഡലും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 45000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് സെക്കൻഡ് ടോപ്പ് മോഡൽസിൻ്റെ പ്രൈസ് ഡിഫറൻസ് ആണിത്. ഇനി ഡയറക്റ്റ് ടോപ്പ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 50000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ്. അത് ആക്ച്വലി കുറച്ച്
കൂടുതലായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ബേസ് മോഡലിൽ അവരാകെ 3000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓരോ വേരിയൻസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും പ്രൈസ് ഡിഫറൻസ് കൂടിക്കൂടിയാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് മോഡലായപ്പോഴേക്കും അവസാനം 50000 രൂപയുടെ പ്രൈസ് ഡിഫറൻസും ആയിട്ടുണ്ട്. ഇനി ഓൾ വീൽ ഡ്രൈവിൽ പ്രൈസ് ഡിഫറൻസ് 30000 തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാറയുടെ 16.89 ലാക്സും നമ്മുടെ ഹൈറൈഡറിൻ്റെ 17.19 ലാക്സും ആണ്. ഇനി അതല്ലാതെ ഓട്ടോമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മാനുവലിൻ്റെ അത്രയും പ്രൈസ് ഡിഫറൻസ് വന്നിട്ടില്ല. സെക്കൻഡ് ബേസ് മോഡലിൻ്റെ ഓട്ടോമാറ്റിക്, അതായത് ഇതിൻ്റെ രണ്ട് വാഹനങ്ങളിലും നമുക്കാകെ സെക്കൻഡ് ബേസ് മോഡൽ മുതലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസ് ട്രിമ്മിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. പക്ഷെ എന്നാൽ അതിൻ്റെ വ്യത്യാസം 8000 രൂപയുടെ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾ മാനുവലാണ് എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് 38000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8000 രൂപയുള്ളൂ. ഇനി സെക്കൻഡ് ടോപ്പിലെ ഓട്ടോമാറ്റിക് പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 15000 രൂപയുള്ളൂ. മാനുവൽ എടുക്കുകയാണെങ്കിൽ 45000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പ് മോഡലിൽ 20000 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ അതേസമയം മാനുവലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 50000 രൂപയുടെ വ്യത്യാസമുണ്ട്. എന്തിനാണ് ഇവർ ഓട്ടോമാറ്റിക്കിലും അതുപോലെ മാനുവലും ഇത്രയും പ്രൈസ് ഡിഫറൻസ് കുറച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗ്രാൻഡ് വിറ്റാറയുടെ ഓട്ടോമാറ്റിക്കിന് നമ്മൾ അഡീഷണലായിട്ട് 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണമായിരുന്നു. ഇതിൻ്റെ ഹൈറൈഡറിൽ പക്ഷേ അത്രയും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ പ്രൈസ് ഡിഫറൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണും. 1.2-1.3 ലാക്സിനടുത്തൊക്കെ നമ്മൾ ഹൈറൈഡറിൽ അഡീഷണലായിട്ട് ഓട്ടോമാറ്റിക് മോഡലിന് മാനുവലിൻ്റെ കമ്പാരിസണിൽ പേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയാം, 6-സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ആണല്ലോ. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽസിൻ്റെ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഗ്രാൻഡ് വിറ്റാറയാണ് ഹൈറൈഡറിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഗ്രാൻഡ് വിറ്റാറയിൽ ടൊയോട്ടയുടെ സെയിം ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൊയോട്ടയിലേക്ക് വരുമ്പം അവർ കുറച്ച് വില കുറച്ച് കൊടുക്കുന്നു. പക്ഷേ അതേസമയം ഈ ടെക്നോളജി നമ്മുടെ ടൊയോട്ടയുടെ ആയതുകൊണ്ട്, അതായത് മാരുതി ബോറോ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അവർ കുറച്ച് വില കൂട്ടി കൊടുക്കുന്നു. ഇത് തന്നെയാണ് മൈൽഡ് ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അത് സുസുക്കിയുടെ ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് ടോപ്പ് മോഡൽ ഹൈറൈഡർ മാനുവൽ എടുക്കുകയാണെങ്കിൽ 50000 രൂപയുടെ അഡീഷണൽ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഇവിടെ ഗ്രാൻഡ് വിറ്റാറയുടെ കേസിൽ ബേസ് മോഡലും ടോപ്പ് മോഡലും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ഈ സ്ട്രോങ് ഹൈബ്രിഡിൽ ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും അതിലെല്ലാത്തിലും 50000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഗ്രാൻഡ് വിറ്റാറയുടെ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ പ്രൈസ് 19.49 ലാക്സും ഹൈറൈഡറിൻ്റെ 18.99 ലാക്സും ആണ്. പിന്നെ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറയിൽ നമുക്കാകെ 2 വേരിയൻസ് മാത്രമേ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നുള്ളൂ. പക്ഷേ ഹൈറൈഡറിൽ 3 വേരിയൻസ് സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നുണ്ട്. സെക്കൻഡ് ബേസ് മോഡൽ കൂടി നമുക്ക് ഹൈറൈഡറിൽ സ്ട്രോങ് ഹൈബ്രിഡിൽ അവൈലബിൾ ആണ്. പക്ഷേ ഗ്രാൻഡ് വിറ്റാറയിൽ ആൽഫ പ്ലസും സീറ്റാ പ്ലസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിനി അഫോർഡബിൾ ആയിട്ട് ഹൈബ്രിഡ് എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇത് തന്നെ കൺസിഡർ ചെയ്യാം, നമ്മുടെ ഹൈറൈഡർ തന്നെ കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ഏത് എടുക്കണമെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് വില കുറവാണല്ലോ നമ്മൾ എല്ലാവർക്കും എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് മൈൽഡ് ഹൈബ്രിഡ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ എടുക്കുക. പക്ഷേ അതേസമയം സ്ട്രോങ് ഹൈബ്രിഡ് ആണ് നോക്കുന്നതെങ്കിൽ ഹൈറൈഡർ എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വില കുറച്ച് തന്നെ കിട്ടും. മറ്റതിപ്പോൾ രണ്ടും എസെൻഷ്യലി സെയിം വാഹനങ്ങൾ തന്നെയാണ്. ആകെ എക്സ്റ്റീരിയർ ഡിസൈനിൽ വരുന്നൊരു വ്യത്യാസം മാത്രമേ രണ്ടിലുള്ളൂ. അല്ലാതെ ടെക്നിക്കൽ ആസ്പെക്ട്സിലോ ഡ്രൈവിംഗ് ഡയനാമിക്സിലോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലോ സീറ്റിംഗ് കംഫർട്ടിലോ ഒന്നിലും ഒരു വ്യത്യാസമില്ല. എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. രണ്ടും സെയിം പ്ലാന്റിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൊയോട്ടയാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്, ഐ മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൊയോട്ടയുടെ ഫാക്ടറിയിൽ. അത് കഴിഞ്ഞ് മാരുതിക്ക് കൊടുക്കുകയാണ്. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.